Hi dears, welcome back to Xylem. It's me, Shahid Ramzan. മക്കളെ പതിവിലും വ്യത്യസ്തമായുള്ള ചെറിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ഒരു വിദ്യാർത്ഥി നിങ്ങൾ ആരുമാവട്ടെ, നിങ്ങളുടെ ഇമോഷൻ പല തരത്തിലായിരിക്കും. ഒന്നാമത്തത് വളരെയധികം സന്തോഷത്തോടുകൂടി കാണുന്ന ചില കൂട്ടരുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് ആൻസർ ഷീറ്റുകളൊക്കെ, അതായത് ഒരുപാട് ദിവസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ചൂടോടെ നിങ്ങളുടെ ആൻസർ ഷീറ്റുകൾ കയ്യിൽ കിട്ടിയ ദിവസമായിരിക്കും മിക്ക സ്കൂളിലെ വിദ്യാർത്ഥികളുടെ. അതിനുള്ള മെയിൻ റീസൺ, നിങ്ങൾ സന്തോഷിക്കാനുള്ള മെയിൻ റീസൺ, ഒരു പക്ഷേ നിങ്ങൾ അവസാന സമയത്ത് ഇരുന്ന് പഠിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ പഠിച്ചു കൊണ്ടുവന്നതോ ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് തന്നെയാണ്. ചില കൂട്ടരുണ്ട്, ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആരെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. തീർച്ചയായിട്ടും ഈ എല്ലാ കൂട്ടരുടെയും ഇമോഷനുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇതൊന്നുമല്ല, ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും മാർക്കില്ല, നേരെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നു, ആൻസറിൽ എന്തെങ്കിലും എഴുതി വെക്കുന്നു, ടീച്ചർ ആൻസർ ചെയ്ത് തരുന്നു, വലിയ മാർക്കൊന്നുമില്ല, മുട്ട കിട്ടുന്നു, ബെഞ്ചിൽ പോയിരിക്കുന്നു, വീട്ടിൽ പോകുന്നു. അത്തരത്തിലുള്ള കുട്ടികൾ ഇവിടെ വീഡിയോ കാണുന്നുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. സോ ഏറ്റവും കൂടുതൽ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഇമോഷണലി ഇപ്പോൾ നിൽക്കുന്ന കുട്ടിയാണ്, ഒന്നെങ്കിൽ ഹാപ്പിനെസ് കൂടിയിട്ട് അല്ലെങ്കിൽ സാഡ്നെസ് കൂടിയിട്ട്. രണ്ടുപേരോട് എനിക്ക് പറയാനുള്ളത്, ആ ചെറിയൊരു കഥ പറയാണ്. ആ ചെറിയൊരു കഥ പറയുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള ദിവസങ്ങൾ അതിനിർണായകമാണ്, അതായത് 60 ദിവസം മാത്രമാണ് നിങ്ങളുടെ സ്കൂളിലെ എക്സാം, മെയിൻ എക്സാമിനുള്ളത്. സോ അതിന് മുമ്പേ നിങ്ങൾക്ക് മുഴുവൻ കൃത്യയിൽ പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൈലം നൽകുന്നതാണ്. സോ അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരിക്കലൊരു കുട്ടി തൻ്റെ ബൈക്കിൽ അല്ലെങ്കിൽ സൈക്കിളിൽ ഇങ്ങനെ നാട്ടിലെ അങ്ങാടിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മുന്നിലുള്ള ഒരു കല്ല് ആ കുട്ടി കണ്ടില്ല, അങ്ങനെ ആ കല്ലിൽ തട്ടി ആ കുട്ടി നിലത്ത് വീഴുകയാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കും, നിങ്ങളാണ് ആ കുട്ടിയെങ്കിൽ അങ്ങാടിയിലാണ് നിങ്ങൾ വീണത്, നാട്ടുകാരൊക്കെ നിങ്ങളുടെ ചുറ്റുമുണ്ട്, ഒരു ഇത്തിരി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ സട്ടം കൂടുന്ന എഴുന്നേറ്റ് എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കും. എന്നിട്ട് അവിടെ മൂലക്കലെവിടെങ്കിലും പോയിട്ട് നല്ല വേദനയായിട്ട് കരയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിക്ക് എന്താണോ അത് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കും. എന്നാൽ ഇതേ ഒരു അവസ്ഥ നിങ്ങൾ വീട്ടിലൂടെ സൈക്കിൾ ഓടി പോവുകയാണ്, നിങ്ങളുടെ അമ്മ മാത്രമേ വീടിന് മുന്നിലുള്ളൂ, അങ്ങനെ അമ്മന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ചെറിയൊരു കല്ല് തട്ടി വെറുതെ വീണു, പ്രത്യേകിച്ച് ഒരു പരിക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അമ്മ വരുന്നത് വരെ അയ്യോ അമ്മ എനിക്ക് പരിക്ക് പറ്റിയേ, എന്നെ കൊണ്ട് വയ്യേ എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയാണുള്ളത്. എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് സ്ഥലത്തും വീണത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല. തീർച്ചയായും കറക്റ്റ് അല്ലേ? ആ ഒരു കല്ല് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, അല്ലെ, മറ്റെന്തോ കാരണം കൊണ്ടാണ് വീണത്. ഒരിക്കലും നമ്മുടെ കുറ്റം കൊണ്ടല്ല നമ്മൾ ആ വീണത്. അതേസമയത്ത് നമ്മൾ വീണെടുത്ത് നിന്നും എഴുന്നേൽക്കാതെ നിൽക്കുക എന്നുള്ളത്, നിങ്ങൾക്കിപ്പോ വീണു, വലിയ പരിക്കൊന്നുമില്ല, അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ഒരു ഇത്തിരി ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് സട്ട കുടഞ്ഞ് എഴുന്നേൽക്കും, ഇല്ല എനിക്കൊന്നും പറ്റിയില്ല എന്നൊരു കോൺഫിഡൻസോടുകൂടി. അതേസമയത്ത് രണ്ടാമത്തെ എക്സാമ്പിളിൽ പോയ സമയത്ത് എന്താ സംഭവിച്ചത്, എനിക്ക് നന്നായിട്ട് പറ്റിയെന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്താഗതി. സോ നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എഴുന്നേൽക്കാതിരിക്കുന്നത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ നല്ല സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറി പറ്റിയിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തതും ഒരിക്കലും നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നല്ല, നിങ്ങളുടെ ആൻസർ ഷീറ്റുകളൊക്കെ കിട്ടി, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ആ മാർക്കെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട, നിങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ സൈലമുണ്ട്. ഇനി നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് നല്ല മാർക്കും കിട്ടി, ഒരിക്കലും അഹങ്കരിക്കരുത്. നിങ്ങളുടെ മാർക്ക് ഇനിയുള്ള ദിവസം, നിങ്ങളുടെ മെയിൻ എക്സാമാണ് എപ്പോഴും. ഒന്നും കിട്ടാത്ത കുട്ടികളോടും എല്ലാം കിട്ടിയ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഇതൊന്നുമല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുന്നത്, അത് മെയിൻ എക്സാമിൻ്റെ ആ റിസൾട്ടാണ്. സോ ആ മെയിൻ എക്സാമിന്റെ റിസൾട്ടിന് നിങ്ങൾ നേരിടണമെങ്കിൽ അതിനിപ്പോൾ തന്നെ, നിങ്ങൾ എത്ര പഠിച്ച കുട്ടിയായിക്കോട്ടെ, നിങ്ങൾ എന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഒരുപാട് തവണ ഒരു ചാപ്റ്റർ പഠിച്ചു, പക്ഷേ എക്സാമിന്റെ സമയത്ത് ഞാൻ വീണ്ടും റിവൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പല കുട്ടികൾക്കും പല ചാപ്റ്റേഴ്സും ആദ്യം മുതൽ പഠിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. കാരണം മറന്നുപോയി. ഈ മറവി മനുഷ്യന് സ്വാഭാവികമാണ്, അത് ആദ്യം തെറ്റല്ല. സോ ആ മറവി ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ചോദ്യങ്ങളും മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താ പരിചയപ്പെടുക എന്നുള്ളതാണ്. സോ സൈലം നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോസുകൾ നിരന്തരം ഇട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചുകൊണ്ട് ഈ ചാനൽ ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തി കൊടുക്കുക. സൈലം നിങ്ങൾ എത്രത്തോളം ഉപകാരപ്പെടുത്തി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ എനിക്ക് പറയാനുള്ളത്, ഒരാളും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ മാർക്ക് സ്കോർ, നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണോ പഠിച്ചത്, അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ശ്രമിക്കും
പഠിച്ചതിൽ തന്നെയാണ് ഏറ്റവും വലിയ വിജയം. ഞാൻ മനസ്സിലാക്കുന്നത് 10-ാം ക്ലാസ്സിലാണെങ്കിലും ഏത് ക്ലാസ്സാണെങ്കിലും എൻ്റെ വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ ശ്രമിച്ചെങ്കിൽ ഞാൻ വിജയിച്ചവനാണ്. അത് മാർക്ക് കിട്ടിയാൽ എനിക്ക് അത്രയും സന്തോഷം, മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ വിഷമിക്കില്ല. കാരണം ഞാൻ മാക്സിമം ഞാൻ ശ്രമിച്ചു, ഞാൻ പഠിക്കാൻ ശ്രമിച്ചു, അത് തന്നെയാണ് എൻ്റെ വിജയം. അതിനപ്പുറമുള്ളത് എനിക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. സോ ആ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈലം നിങ്ങളുടെ കൂടെ, നിങ്ങൾക്കൊരു തണലായിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. സോ നിരന്തരം ഈ ചാനൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. രാത്രികളിലായിരിക്കും ഏറ്റവും കൂടുതൽ വീഡിയോസുകൾ വരുന്നത്. സോ ആ വീഡിയോകളൊന്നും സ്കിപ്പ് ചെയ്യാതെ നോട്ട്ബുക്കിലേക്ക് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ എഴുതി ഇപ്പോൾ തന്നെ ശീലിക്കുക. ഇനിയുള്ള 60 ദിവസം നമ്മൾ നേരിടാൻ പോകുന്നത് നിങ്ങളുടെ A+ന് വേണ്ടിയിട്ടായിരിക്കും, നിങ്ങളുടെ ഫുൾ മാർക്കിന് വേണ്ടിയിട്ടായിരിക്കും. സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും ഒരുക്കി കഴിഞ്ഞു, നിങ്ങൾക്കുള്ള കൃത്യമായുള്ള പ്ലാനിങ്ങോട് കൂടി കൃത്യമായുള്ള വീഡിയോകൾ കൃത്യമായിട്ടുള്ള എക്സാം വരേണ്ട ക്ലാസ്സുകൾ എല്ലാം നൽകിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്, എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന പ്രതീക്ഷയോടുകൂടി സ്പേഷ്യാലിതം സക്രം സൈലം ലേണിംഗ്. ആരും സങ്കടപ്പെടരുത്, ആരും നിരാശരാകരുത്, നിങ്ങളോടൊപ്പം സൈലം ഉണ്ട്. നിങ്ങൾ എന്ത് പഠിച്ചുവോ, നിങ്ങൾ ഇത്രയും ശ്രമിച്ചുവോ, നിങ്ങൾ വിജയിച്ചവരാണ്. മറ്റുള്ളവരുടെ സംസാരങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട. നിങ്ങളുടെ പാരൻസിന്റെ അടുത്ത് നിങ്ങൾക്ക് സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ അവരോട് പറയുക, ദയവ് ചെയ്ത് എന്നെ സ്ട്രെസ്ഫുൾ ആക്കരുത്, കാരണം എൻ്റെ പരാതി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ദയവ് ചെയ്ത് എന്നെ ചീത്ത പറയരുത് എന്ന് അവരോട് കേണ അപേക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല, ധൈര്യമായിട്ട് കൊണ്ട് തന്നെ കോൺഫിഡൻസോട് കൂടി പറയുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കഠിനാധ്വാനം ചെയ്യാൻ പോവുകയാണ്, ഞാൻ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പോവുകയാണ്. പാരൻസിന്റെ മുന്നിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ മുന്നിൽ, നിങ്ങളെ കളിയാക്കിയവരുടെ മുന്നിൽ നിങ്ങൾ ഉയർന്നു നിന്ന് സംസാരിക്കണം, എനിക്കിതാ ഫുൾ മാർക്ക് കിട്ടി, ഞാൻ നാടിന് അഭിമാനമായിട്ടുണ്ട് എന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ നിങ്ങളുടെ നാടുകളിലൊക്കെ വരണം. സോ എല്ലാവർക്കും വിഷു ആശംസ പറഞ്ഞുകൊണ്ട് നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ബൈ ബൈ.